നമസ്കാരം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ഭഗത് സിംഗിനെ മലബാർ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാരിംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയോട് താരതമ്യം ചെയ്ത സ്പീക്കർ എം ബി രാജേഷ് സിപിഎമ്മിന്റെ തലതൊട്ടപ്പൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശരിയായ പിന്മുറക്കാരനായി. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇസ്ലാമിക തീവ്രവാദ സംഘടനാ തലവൻ അബ്ദുൾ നാസർ മദനിയുമായി താരതമ്യം ചെയ്തായിരുന്നു അന്ന് ഇ എം എസിന്റെ വാദം. എന്നാൽ ഇ എം എസിനെ സിപിഎം ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത് പിന്നീട് തള്ളി പറഞ്ഞു. ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പക്ഷേ എം ബി രാജേഷിനെ പിന്തുണയ്ക്കുന്നുണ്ട്. 1993 ഒറ്റപ്പാലം ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിയോട് താരതമ്യപ്പെടുത്തി ന്യായീകരിച്ചത്. ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ആ നിലപാട് ഇങ്ങനെയായിരുന്നു: മഹാത്മാഗാന്ധി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ രാമരാജ്യം എന്ന സങ്കല്പം എങ്ങനെ വിനിയോഗിച്ചുവോ അതുപോലെയാണ് അബ്ദുൾ നാസർ മദനി ഇസ്ലാമിക വിശ്വാസത്തെ ഒരു മഹത്തായ ആവശ്യത്തിന് വിനിയോഗിക്കുന്നത് എന്ന്. ഇ എം എസ് അന്ന് ഗാന്ധിജിയെയും മദനിയെയും തുല്യരാക്കി. ഇസ്ലാമിക തീവ്രവാദത്തെ സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമാക്കി. രാമരാജ്യവാദവും ഇസ്ലാമിക രാജ്യവും തുല്യമെന്ന് പ്രസ്താവിച്ചു. ഇസ്ലാമിക മത തീവ്രവാദത്തിലൂടെ ഇസ്ലാമിക രാജ്യസ്ഥാപനം ലക്ഷ്യമിട്ട് ഐ എസ് എസ് സ്ഥാപിച്ച് നയിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലായ മദനിയെയാണ് തലമൂത്ത സഖാവ് അന്ന് മഹാത്മാവാക്കിയത്. ഏറെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കിയ ആ താരതമ്യത്തിനു ശേഷം മദനിയുടെ തനിനിറം എല്ലാവർക്കും വ്യക്തമായി. ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഭീകര പ്രവർത്തനത്തിന് മദനിയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ ആ താരതമ്യത്തിലൂടെ 100,000 വോട്ട് അധികം നേടി സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി എം ശിവരാമനെ ഇ എം എസ് വിജയിപ്പിച്ചെടുത്തു. വിവാദങ്ങൾക്കൊടുവിൽ 16 വർഷത്തിന് ശേഷം 2009 ഏപ്രിലിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സുർജിത് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായ പീപ്പിൾസ് ഡെയിലിയിൽ ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിയോട് താരതമ്യം ചെയ്തത് പാർട്ടി നിലപാടല്ലെന്ന് ലേഖനം എഴുതി. മരണാന്തരമായതിനാൽ ഇ എം എസിനെതിരെ പാർട്ടിതല നടപടിയൊന്നും ഉണ്ടായില്ല. ഇ എം എസ് നടത്തിയ മഹാത്മാഗാന്ധി ഹത്യയെക്കാളും വളരെ ഗൗരവമേറിയതാണ് എം ബി രാജേഷിന്റെ ഭഗത് സിംഗ് ഹത്യ. ഇ എം എസ് പാർട്ടി സ്ഥാനങ്ങൾ പോലും ഇല്ലാത്ത കാലത്താണ് അത് ചെയ്തത്. എന്നാൽ എം ബി രാജേഷ് സംസ്ഥാന നിയമസഭാ സ്പീക്കർ എന്ന ഭരണഘടനാപരമായ പദവിയിലാണ്. ആ പദവിയിലിരുന്നാണ് സ്വാതന്ത്ര്യ സമര നേതാവായ ഭഗത് സിംഗിനെ കൂട്ടക്കൊലയുടെ നേതാവിനോട് തുലനം ചെയ്തത്. മാത്രമല്ല പറഞ്ഞത് ഇപ്പോഴും സ്പീക്കർ ആവർത്തിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത് കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അയോധ്യയിൽ തർക്കമന്ദിരം തകർന്നതിനു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക രാഷ്ട്രീയ വോട്ട് നേടാനായിരുന്നു മദനിയെ ഇ എം എസ് മഹാനാക്കിയത്. വാരിംകുന്നിനെ മഹത്വൽക്കരിക്കാനുള്ള സ്പീക്കറുടെ ശ്രമവും ഇസ്ലാമിക രാഷ്ട്രീയ പിന്തുണ ലക്ഷ്യമിട്ടാണെങ്കിലും ഇത് കൂടുതൽ അപകടകരമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.